കോട്ടയത്താണ്. കോട്ടയത്ത് കാഞ്ചനയമ്മയുടെ വീട്ടിലാണ് ഞാനെന്നുള്ളത്. അമ്മേ, എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പി ആയിരിക്കുന്നു. നിങ്ങൾക്ക് വന്നാൽ ഭയങ്കര സന്തോഷം. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട് അമ്മേനെ വന്നിവിടെ കാണാൻ പറ്റിയില്ല. ഇവിടെ അമ്മ മാത്രമല്ല, അമ്മയുടെ ഫാമിലി ഫുള്ളുണ്ട്. നമുക്ക് അവരെ എല്ലാവരും ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഹായ് സുന്ദരകുട്ടി, എന്താണ് പേര്? ഗോപിക കൃഷ്ണൻ. എന്താ ചെയ്യണേ? എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? മൂന്നിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഇനി രണ്ടാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും കൊറോണ ആ ടൈമൊക്കെ ആയിരുന്നിരിക്കും അല്ലേ? ആ രണ്ട് ഇയറ് കൊറോണ ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ഈ വർഷമാണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നത്. ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? എങ്ങനെയുണ്ട് ഫ്രണ്ട്സൊക്കെ? എത്ര ഫ്രണ്ട്സ് ഉണ്ട്? രണ്ടു മൂന്ന് പേരുണ്ട്. കൃഷ്ണപ്രിയ ഫേവറേറ്റ് ഫ്രണ്ട്സ് ഇതിന്റെയാണോ? ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? രാജി. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, വീടിന്റെ ഫുൾ ചുമതല ചേച്ചിയാണ്. ഓക്കെ. ചേട്ടൻ? ഞാൻ സ്വർണ്ണപ്പണിയാണ്. ചെറിയൊരു ജ്വല്ലറി ഉണ്ട്, കുമാരനാട് ജംഗ്ഷനിൽ തന്നെയാണ്. കൃപാ ജ്വല്ലറി എന്ന പേര്. കൃപാ ജ്വല്ലറി. കൃപ ഇവരല്ല, ആരും പേര് വരണ്ടെന്ന് അടി ഉണ്ടാകണം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കണം. ജ്വല്ലറി, ചെറിയ ജ്വല്ലറിയാണ്. പിന്നെ സ്വർണ്ണപ്പണിയുണ്ട്, വേറെ കടകളിലേക്ക് റെഡിമെയ്ഡായിട്ട് പണിത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ാണ് പഠിക്കുന്നത്, കോട്ടയം സെന്റ് ആൻസ് സ്കൂളിൽ. എന്റെ പേര് ഐശ്വര്യ, ഞാൻ പ്ലസ് ടു പഠിക്കുന്നു സെന്റ് ആൻസ്. ഐശ്വര്യ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പൊ കാണുകയാണെങ്കിൽ ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന ഐശ്വര്യാണ് അല്ലേ? എത്രാം ക്ലാസ് വരെ ചെയ്യുമായിരുന്നു? ഞാൻ 8 തൊട്ട് ചെയ്യുമായിരുന്നു. ഈ കുഞ്ഞിലെ തൊട്ട് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ചൊരു ലോക്ക്ഡൌൺ ആയപ്പോ ചുമ്മാ ഇരിക്കലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടോ? പിന്നെ വീട്ടിൽ എന്താ വിളിക്കുന്നത്? ചക്കര അല്ലേ? എല്ലാവരുടെയും ചക്കര കുട്ടിയാണ്. അപ്പൊ ചക്കര നാനി. ഓക്കെ, നാനി ഡാൻസ് കളിക്കും. അവിടെ ഒരു ഡാൻസർ ഉണ്ട്. അപ്പൊ ഫുൾ ആർട്ടിസ്റ്റ് ഫാമിലിയാണ്. ഓക്കെ, ഇവര് ഏറ്റവും കൂടുതൽ അടി കൂടുന്ന എന്തിനാ ചേച്ചി? അടി കൂടാറുണ്ടോ? ആണോ? എന്തിനാ ഏറ്റവും കൂടുതൽ അടി കൂടാ? മേക്കപ്പ് എങ്ങനെയാ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാൻ ഇല്ല, എന്റെ സാധനമൊക്കെ എടുത്തോണ്ട് പോകും. എന്നിട്ട് അവൾ അത് അവിടെ ഇവിടെ ഇടും. അതുകൊണ്ട് അടി കൂടും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ടോ? ഇഷ്ടമാണോ? എൻജോയ് ചെയ്യാറുണ്ടോ? നമ്മുടെ പ്രോഗ്രാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അയ്യോ പെട്ടു, ബില്ലടക്കും അല്ലേ? നമ്മളൊന്ന് ബില്ലടച്ചു, അതാണ് അവരുടെ ഫേവറേറ്റ്. നമ്മുടെ ഗെയിംസിൽ ജയിച്ചാൽ മാത്രമാണ് ബില്ലടക്കുക. അപ്പൊ ബില്ല് ഏതെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? ബില്ല് കറന്റിന്റെ ബില്ല് എടുത്തു. അപ്പൊ നമുക്ക് 1232 റുപ്പീസിന്റെ ഒരു കറണ്ട് ബില്ലാണ് ചേട്ടൻ തന്നിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ വെക്കാം. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാലോ. നമുക്ക് രണ്ട് ഗെയിം ഉണ്ടാവും. ആദ്യത്തെ ഗെയിം ചേട്ടനും ചേച്ചിയും കൂടെ കളിക്കും. അതിൽ തോൽക്കുന്ന ആളാണ് രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകുന്നത്. ആ രണ്ടാമത്തെ ഫൈനൽ ഗെയിമിൽ ജയിച്ചാൽ മാത്രമേ നമ്മൾ ഈ കറണ്ട് ബില്ല് അടയ്ക്കത്തുള്ളൂ. ആദ്യത്തെ ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ കുറച്ച് പൈപ്പിന്റെ കഷ്ണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും, പീസ് പീസ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ടാവും. അത് ആരാണോ ആദ്യം ജോയിൻ ചെയ്യുന്നത് അവര് വിന്നർ ആയിരിക്കും. അവർക്ക് മനസമാധാനമായിട്ട് വിട്ടിരുന്ന് അടുത്ത ഗെയിം കണ്ടോണ്ടിരിക്കുക. തോറ്റവര് ഫൈനൽ റൗണ്ടിലേക്ക് പോയിട്ട് ആ ഗെയിം കളിക്കുക. വിൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം കളിക്കുന്നിടത്തേക്ക് പോവാം. പക്ഷെ അതിനുമുമ്പ് മക്കളോട് എനിക്ക് ചോദിക്കാനുണ്ട്, ഇതിൽ ആര് ജയിക്കും? അപ്പ ജയിക്കും. മക്കളൊക്കെ അപ്പ
അമ്മയുടെ സൈഡ് ആരും ഇല്ല, ഞാനുണ്ട് കേട്ടോ. ഓക്കെ, അമ്മയുടെ സൈഡ് നിൽക്കാൻ ഒരാളുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഓ, ബെല്ലടിക്കു ബില്ലടയ്ക്കാം കോ പവർ ബൈ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ആദ്യത്തെ ഗെയിം സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടൻ റെഡിയല്ലേ? ഒന്ന് ഉറക്കേ. റെഡിയല്ലേ? റെഡി. ചേച്ചി റെഡിയല്ലേ? റെഡിയാണ് ചേച്ചി. ആക്ച്വലി ഇന്നലെ പേടിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് മക്കള് പറയുന്നത്. ശരിയാണ് ചേച്ചി? ടെൻഷൻ ഉണ്ടായിരുന്നു, ഉറങ്ങിയില്ല. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് എങ്ങനെയാണെന്ന്. സോ ഇവിടെ ഒരു 10 പൈപ്പ് വെച്ചിട്ടുണ്ട്, ഇവിടെയും 10 പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇത് പൈപ്പ് കണക്ട് ചെയ്യാനുള്ള കണക്ടേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് ആദ്യം 5 നമ്മൾ ഇത് ഈ കണക്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുക. 5 കണക്ട് ചെയ്തിട്ട് അതിന്റെ തരാം. ചേച്ചിയും കണക്ട് ചെയ്തിട്ട് എന്റെ തരാം. അടുത്ത 5 വീണ്ടും കണക്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് തരാം. ആരാണോ ഇതിനകത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് അവരായിരിക്കും ഈ ഗെയിം സെഷനിൽ വിജയം. ഈ ഗെയിം സെഷനിൽ ജയിച്ചാൽ എന്താ ഉണ്ടാവുക പറയൂ? ബില്ലടയ്ക്കാം. ഇല്ല, ഇതില് ജയിച്ചാൽ ഞാൻ ബില്ലടയ്ക്കൂല. അടുത്ത ഗെയിമിലേക്ക് പോകും. ഇതില് തോക്കുന്ന ആള് അടുത്ത ഗെയിമിലേക്ക് പോവും. ആ ഗെയിമില് നമ്മളൊരു ടൈം തരും. ആ ടൈം പീരീഡിനുള്ളില് ആ ഗെയിം ചെയ്ത് തീർത്താ നമ്മൾ ബില്ലടയ്ക്കും. അല്ലെങ്കിൽ നമ്മള് ബില്ലടയ്ക്കില്ല, നമ്മളെല്ലാരും വീട്ടിൽ പോകും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഇതിനിപ്പോ ടൈം ഒന്നും നോക്കണ്ട കേട്ടോ. ആരാണ് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുന്നത് അത്രമാത്രം നോക്കിയാൽ മതി. റെഡി? ഞാൻ കൗണ്ട് ചെയ്യട്ടെ. 1, 2, 3 ഗോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചേച്ചി ചേച്ചി ഓൾറെഡി ഫാസ്റ്റ് ആണ്. ചേച്ചിക്ക് എനിക്ക് ഒന്ന് ഓൾറെഡി ട്രിക്കൊക്കെ പിടികിട്ടിട്ടുണ്ട്. ചേച്ചി വളരെ ഫാസ്റ്റ് ആയിട്ട് എന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 3 ആയി ചേട്ടാ. ചേട്ടൻ ഇപ്പോഴും തപ്പി തപ്പി നിൽക്കുന്നതേ ഉള്ളൂ. 1, 2, 3 ഓക്കെ, 3 1, 2, 3 ഓക്കെ, 5 അല്ലേ? 1, 2, 3, 4, 5 ഓക്കെ. അപ്പൊ ചേച്ചി ആദ്യത്തെ പൈപ്പ് എല്ലാം ഫിക്സ് ചെയ്ത് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാനതിവിടെ വെക്കാം. കഴിഞ്ഞോ? 1, 2, 3, 4, 5 ഓക്കെ, 5 ചേട്ടനും ആദ്യത്തെ പൈപ്പ് ഫിക്സ് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. രണ്ടുപേരും ഫസ്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, സെക്കൻഡ് 1 കടന്നുകൊണ്ടിരിക്കുകയാണ്. 1, 2, 3 ചേച്ചി, ദാറ്റ്സ് ഇറ്റ്. ഇനി വെക്കണ്ട, കഴിഞ്ഞല്ല, ഇനി വെക്കണ്ട. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കും മക്കളെ. മക്കൾക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയി, കാരണം അച്ഛൻ ജയിക്കുമെന്ന് കുട്ടികൾ വിചാരിച്ചു, പക്ഷേ അച്ഛൻ ജയിച്ചാൽ. പക്ഷെ സാരില്ല അല്ലേ, അമ്മ ജയിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി 2 അതായത് 2 പൈപ്പ് എല്ലാം കണക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സെഗ്മെന്റിൽ ചേച്ചി വിജയിച്ചിരിക്കുന്നു. കൺഗ്രാചുലേഷൻ ചേട്ടാ. പണി വരുന്നുണ്ട്, വലിയൊരു പണി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് മാറ്റി വെക്കാം. ബെല്ലടിക്കും ബില്ലടയ്ക്കാം കോ പവേർഡ് ബൈ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ആദ്യത്തെ ഗെയിം സെഗ്മെന്റ് കഴിയുമ്പോ ഇവിടെ ആരാണ് ജയിച്ചിരിക്കുന്നത്? ചേച്ചി. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? നല്ല ഗെയിം ആയിരുന്നു, ഇഷ്ടായി. ഇഷ്ടായി ചേച്ചി ജയിച്ചതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും അല്ലേ? ചേട്ടനെ തോമ്പ് ചേർന്നു. ഓക്കെ ചേട്ടാ, ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? അതെ, കുറച്ചധികം സ്ലോ ആയിപ്പോയി, കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോയി അല്ലേ. ഇതെല്ലാം കൂടെ ഇട്ടപ്പോ സാറല്ല, നമുക്ക് അടുത്ത് നല്ലൊരു പണി വരുന്നുണ്ട്, അത് ഞാൻ തരാം. പക്ഷെ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ സമ്മാനം എത്തിയിട്ടുണ്ട്. മേജറിന്റെ 5 പുട്ടുപൊടിയാണ് ഞാൻ ചേച്ചിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ചേച്ചി ആദ്യത്തെ ഗെയിം സെഷൻ നല്ല അടിപൊളിയായിട്ട് കളിച്ച് ചേച്ചി വിൻ ചെയ്തിരിക്കുകയാണ്. ചേച്ചി കൺഗ്രാചുലേഷൻസ്. സന്തോഷമായില്ലേ മക്കളെ? സന്തോഷമായോ? മക്കൾ കുറച്ച് വിഷമമുണ്ട് കേട്ടോ, അച്ഛൻ ജയിക്കാത്ത. പക്ഷെ നല്ല സാരമില്ല, അമ്മ ജയിച്ചു. അപ്പൊ ചേട്ടാ, അടുത്ത പണി വരാൻ പോകുന്നത് ചേട്ടനാണ്. ബട്ട് ആ ഗെയിം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് 2 ആകാംക്ഷ ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. അതുവരെ ബൈ ബൈ.